സംസ്ഥാനം ഒരു അതീവ ദുരന്ത മുഖത്താണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും ചില കാര്യങ്ങൾ ഈ വേളയിൽ പറയാതെ വയ്യ. ഷിനൂരിൽ അർജുൻ അടക്കം മണ്ണിടിച്ചിലിൽ പെട്ടപ്പോൾ കർണാടക സർക്കാരിന് 4 ദിവസം എടുത്തു രക്ഷാപ്രവർത്തനം എന്ന് തുടങ്ങിവെക്കാൻ. സർക്കാർ അവഗണിച്ച ആദ്യ 4 ദിവസം ആദ്യം നിർണായകമായിരുന്നു. പിന്നീട് നേവി അടക്കം ഇറങ്ങിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ 2 ആഴ്ച പിന്നിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തിവെച്ച അവസ്ഥ. എന്നാൽ കേരളത്തിൽ അതല്ല സർക്കാരിന്റെ സമീപനം. തുടർച്ചയായി കനത്ത മഴ തുടരുന്ന കേരളത്തിൽ പല ജില്ലകളിലും 1 ആഴ്ചയായി ജനജീവിതം പ്രളയക്കെടുതിയിലായിരുന്നു. വടക്കൻ കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കെടുതി രൂക്ഷമായി തുടരുകയായിരുന്നു. ഇതിനിടെയാണ് പുലർച്ചെ 2 മണിയോടെ വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായത്. പുറംനാട് ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ട് സംസ്ഥാന ഭരണകൂടവും ഉണർന്നു തന്നെ പ്രവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ തിരിച്ച മന്ത്രിമാരുടെ സംഘവും വയനാട് എത്തിയിട്ടുണ്ട്. കെ രാജൻ, പി എ മുഹമ്മദ് റിയാസ്, ഒ ആർ കേളു എന്നിവർ വിമാനമാർഗം കോഴിക്കോടെത്തി അവിടെ നിന്നുമാണ് വയനാട്ടിലേക്ക് എത്തിയത്. മുണ്ടക്കൈ, ചുരൽമല, അട്ടമല ഭാഗങ്ങളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കുന്നു മുഴുവൻ അടർന്ന് കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയ സാഹചര്യം. വിദ്യാലയം ഉൾപ്പെടെ സജീവമായ ഒരു ജനവാസ കേന്ദ്രം തുടച്ചു നീക്കപ്പെട്ടു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വിവിധയിടങ്ങളിലായി 400-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഹാരിസൺ പ്ലാന്റേഷനിലെ 400-ഓളം തൊഴിലാളികളെ കാണാനില്ലെന്ന് ഹാരിസൺ മണ്ഡലം പ്രസിഡന്റ് ചെറിയാനും അറിയിച്ചിട്ടുണ്ട്. മിക്ക വീടുകളിലും ചെളിയും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞെന്നും പ്രദേശത്തെ നിരവധി വീടുകൾ കാണാനില്ലെന്നും നാട്ടുകാർ പറയുന്നു. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തകർന്നു. ഇതിനിടെ മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിൽ നിന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഉരുൾപൊട്ടലിൽ ദുഃഖമുണ്ടെന്നും ദുരന്തത്തിൽപ്പെട്ടവർക്കൊപ്പമാണ് തന്റെ ചിന്തകളെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. വയനാടിന്റെ ചില ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാവർക്കൊപ്പമാണ് എന്റെ ചിന്തകൾ. പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നു. ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുകയും അവിടെ നിലവിലുള്ള സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൽ നിന്നും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകുകയും പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ രക്ഷാസന്നദ്ധതകൾ കണ്ടിട്ടാണ് രക്ഷാദൗത്യം ഊർജിതമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചത്. സംസ്ഥാനത്തിന്റെ രക്ഷാസന്നദ്ധതകൾ കണ്ടിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെ എല്ലാ സഹായവും ഉറപ്പു നൽകിയത്. രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിൽ നിന്ന് നാവികസേനാ സംഘം ഉടനെത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചത്. നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിന്റെ സഹായമാണ് ചോദിച്ചത്. ഏഴിമല നാവിക അക്കാദമിയിലെ നേവിയുടെ സംഘം വയനാട്ടിലെത്തും. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി വയനാട്ടിലേക്ക് തിരിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വി ടി മാത്യൂസുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബംഗളൂരിൽ നിന്നുമാണ് തിരിച്ചത്. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും. മുണ്ടക്കൈ, അട്ടമലയിലെ ചൂരമല പാലവും പ്രധാന റോഡുമൊക്കെ തകർന്നിരിക്കുന്നു. ഇവിടേക്ക് സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കും. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് സാധ്യമായതെല്ലാം ചെയ്യാനാണ് തീരുമാനം. ദുരന്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ അടക്കം എത്തിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തെരച്ചിൽ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡിന്റെ രംഗത്ത് ഇറങ്ങി. സംസ്ഥാന സർക്കാർ കൺട്രോൾ റൂമുകളും മണിക്കൂറുകൾക്കകം പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. മേപ്പാടി, മുണ്ടക്കൈ ദുരന്തത്തിൽ ചൂരൽമലയിൽ താലൂക്ക് IRS കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. നേരത്തെ ആരംഭിച്ച ജില്ലാതല കൺട്രോൾ റൂമിന് പുറമെയാണ് ചുരൽമല കേന്ദ്രീയ വെച്ചുള്ള കൺട്രോൾ റൂം. 100-ലധികം പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചുരൽമലയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന്റെ അടിയന്തര ഓപ്പറേഷൻ സെന്ററുകളും പ്രവർത്തന സജ്ജമായിട്ടുണ്ടെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ ജില്ലാതല കൺട്രോൾ റൂം തുറന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു. വയനാട് മാത്രമല്ല സമീപ ജില്ലകളിലെ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരോഗ്യമന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കണം. വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ അയക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കണ്ണൂരിൽ നിന്നുള്ള ടീമിനെയും വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സർജറി ഓർത്തോപെഡിക്സ് വിഭാഗങ്ങളിലെ ഡോക്ടർമാരെ സജ്ജരാക്കിയിട്ടുണ്ട്. നഴ്സുമാരെയും അധികമായി നിയമിക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ വിവരങ്ങൾ അറിയാനായി ജില്ലാതല മീഡിയ കൺട്രോൾ റൂമും തിരുവനന്തപുരത്ത് PRD ഡയറക്ടറേറ്റിലെ പ്രസ് റിലീസ് വിഭാഗത്തിലെ സംസ്ഥാനതല മീഡിയ കൺട്രോൾ റൂമും തുറന്ന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ വിനിയോഗിച്ച് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയാണ് ഇപ്പോൾ